ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ഹക്കീം സാർ, ഈ യാത്രയുടെ നായകനായ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഷംസീർ സാഹിബ്, അതുപോലെ ഈ യാത്രയോടൊപ്പമുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ശ്രദ്ധേയമായ ഒരു പ്രമേയത്തെ മുൻനിർത്തിയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. വിവേചനങ്ങളെ വിചാരണ ചെയ്യുക എന്നത് അടിസ്ഥാനപരമായി നമ്മൾ ശീലിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യത്ത് സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഏറ്റവും വലിയ വിവേചനമായ ജാതി മുതൽ ഇന്ന് നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന നിയമത്തിൻ്റെയും നീതിയുടെയും മുന്നിലുള്ള വിവേചനം ഉൾപ്പെടെ വലിയ ഒരു ഭീഷണിയാണ് ഈ രാജ്യത്തെ ജനസമൂഹം വിവേചനത്തിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് പോലും വിഭാഗീയതയുടെയും വിവേചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെട്ട സവർണ മനുസ്മൃതീയ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ജനവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കുകയും വേർപെടുത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സമവാക്യമാണ് എല്ലാ കാലത്തും നമ്മുടെ രാജ്യം സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഈ രാജ്യത്തിന് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ ശില്പിയായി തീരുമാനിച്ച ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർക്ക് പോലും ഇന്ത്യ രാജ്യത്ത് നടന്ന ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായില്ലെങ്കിൽ ഈ രാജ്യത്തെ ജാതി സമവാക്യങ്ങൾ, ജാതി ചിന്തകൾ, ജാതി രാഷ്ട്രീയങ്ങൾ എത്ര വലിയ വെറുപ്പാണ് പ്രസരിപ്പിക്കുന്നത് എന്ന് ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച ആദ്യ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്നും തുടർന്നു വരുന്ന ആ വിവേചനം മതത്തിന്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ, ജാതീയതയുടെ പേരിൽ ഭിന്നിപ്പിച്ച് ഭിന്നിപ്പിച്ച് മനുഷ്യനെ പല കഷ്ണങ്ങളാക്കി മാറ്റുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇനി അത്തരം ചിന്താധാരകളെ ചോദ്യം ചെയ്യുന്നവരുടെ അവസ്ഥ, അവർ കൽത്തുറങ്കുകളിലോ അല്ലെങ്കിൽ ജീവൻ ബലിയർപ്പിക്കപ്പെടേണ്ടി വരികയോ ചെയ്യുന്ന സാഹചര്യവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അവർണ്ണൻ അധികാരമെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി അബ്ദുൽ നാസർ മദനി തടവറയ്ക്ക് തുല്യമായ, തടവറയിലും തടവറയ്ക്ക് തുല്യമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചെയ്തത് തൊപ്പിയും താടിയുമുള്ള ഒരു മൗലവി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ പലർക്കും വെറുപ്പ് തുടങ്ങി. അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം അവർണ്ണൻ അധികാരം എന്ന വാക്കുകൂടിയായപ്പോൾ അത് സഹിക്കാവുന്നതിനപ്പുറമായി നമ്മുടെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക്. ഇവിടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അത്തരമൊരു യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമ്മളൊക്കെ വായിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് ഈ സമ്മേളനത്തിന്റെ, ഈ ഫ്രട്ടേണിറ്റിയുടെ യാത്രയുടെ ഏറ്റവും വലിയ പ്രചാരകരും വിജയത്തിന്റെ ശില്പികളുമായി മാറിയത് നമ്മുടെ ഇടതുപക്ഷ സഖാക്കളാണ്. കാരണം അവരതിനെ ആക്രമിച്ചു തുടങ്ങിയത് കൊണ്ടാണ് ഈ ജാഥയെ ജനം അധികമായി അറിഞ്ഞത്. പക്ഷേ ഈ ജാഥയെ വിജയിപ്പിക്കാനോ ഈ യാത്രയെ വിജയിപ്പിക്കാനോ വേണ്ടി അല്ല അവർ ചെയ്തത്. അവർക്ക് അവരുടേതല്ലാത്ത രാഷ്ട്രീയത്തെയും അവരുടേതല്ലാത്ത ചിന്തയെയും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന അവരുടെ ബോധത്തിൽ നിന്നാണ് അത്തരമൊരു പ്രതിഷേധം അവിടെ ഉയർന്നു വന്നത്. പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കുക, എതിർശബ്ദങ്ങളെ വെച്ചുപിടിപ്പിക്കാത്ത അവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പശുവിന്റെ പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വിവേചനങ്ങൾ, വലിയ അക്രമങ്ങൾ, വലിയ അനീതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും അവർക്കിഷ്ടമില്ലാത്ത ശബ്ദങ്ങൾ ഉയർത്തു വരുന്നവരെ എതിർക്കുകയും തോൽപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്തും നിലനിൽക്കുന്നുണ്ട്.
അമിത്ഷായുടെ താല്പര്യം എന്താണെങ്കിലും അമിത്ഷായുടെ അതേ സ്വരത്തിൽ നമ്മുടെ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിക്ക് സംസാരിക്കേണ്ടി വരുന്നത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പയറ്റുന്ന രാഷ്ട്രീയ നമ്പർ മാത്രമാണ് അദ്ദേഹത്തിന്റെ അജണ്ടകളെന്ന് നമുക്കറിയാം. അദ്ദേഹം പറയുന്നത് വർഗീയതയെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വികസനത്തെ കുറിച്ചല്ല. ഈ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഈരാറ്റുപേട്ടയിൽ ഉൾപ്പെടുന്ന പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ വികസനമല്ല അദ്ദേഹത്തിന്റെ പ്രമേയം. കേരള ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയ 4 പേരെ അവർക്ക് കേരളത്തിനകത്ത് നടത്തുന്ന 23 സ്ഥലങ്ങളിൽ സ്വീകരണം കൊടുത്തതാണ് നമ്മുടെ ജനപ്രതിനിധിക്ക് പോലും പ്രശ്നമായി മാറിയിരിക്കുന്നത്. കാരണം വികസനം ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ പിടിച്ചു നിൽക്കാനാവില്ല. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ സുരേന്ദ്രൻ പയറ്റുന്ന, അമിത്ഷാ പയറ്റുന്ന, MD രമേശ് പയറ്റുന്ന അതേ നമ്പർ തന്നെ പയറ്റിയാലേ അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പ് കാലം വരെ നമ്മുടെ മാധ്യമങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു ബോധം, മറ്റാരെ ഓടിക്കൊടുത്ത ബോധത്തിന്റെ പുറത്തു നിന്നാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കേരള ഹൈക്കോടതി വിട്ടയക്കപ്പെട്ട ആളുകളെ, കുറ്റവിമുക്തരാക്കിയ ആളുകളെ, ആ ജഡ്ജ്മെന്റ് വായിച്ചാൽ അറിയാം NIA കോടതിയുടെ വിധിയെ എത്ര രൂക്ഷമായ, എത്രയോ തീഷ്ണമായ വാക്കുകളിലാണ് കേരള ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ നിരീക്ഷിച്ചത് എന്ന് ആ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള ഒരു വിധിന്യായം പുറത്തു വന്നിട്ട് പോലും നമ്മുടെ മണ്ഡലത്തിലെ നമുക്കൊക്കെ ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള, അത് അങ്ങനെ തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നമുക്കൊക്കെ പല കാര്യങ്ങളിലും സഹായമായി നിന്നിട്ടുള്ള അദ്ദേഹത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനവും വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനവും ചവിട്ടിപ്പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം ഇന്ന് പയറ്റുന്നതും അമിത്ഷാ പയറ്റുന്ന വർഗീയ രാഷ്ട്രീയം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം വിവേചനങ്ങളെ മഹദിനി പുറത്തു വരണം, സക്കറിയ പുറത്തു വരണം, അതുപോലെ രോഹിത് മൂലയ്ക്ക് നീതി കിട്ടണം, രാജ്യത്തെ മുഴുവൻ ദളിതന്മാർക്കും സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ഉറങ്ങാൻ കഴിയണം, ഷിബിലിയും ഷാദ്രിയും സ്വസ്ഥമായി അവരുടെ വീടുകളിൽ ഭാര്യയോടും മക്കളോടുമൊപ്പം കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരു നല്ല നല്ല ദിനം സ്വപ്നം കാണുന്ന വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വിധേയത്വങ്ങൾ, ഇവിടെ നിലനിൽക്കുന്ന ഒരു വിധേയത്വത്തിന്റെ ഒരു സംസ്കാരമുണ്ട്, ആ വിധേയത്വത്തെ എന്ന് പൊട്ടിച്ചെറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിച്ചോ അന്നൊക്കെ തന്നെ അതീശ ശക്തികൾ അവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ദളിതൻ എന്ന് കൈപൊക്കിയോ, ദളിതൻ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയോ, എന്ന് പഠിക്കാൻ തുടങ്ങിയോ അന്നെല്ലാം സവർണ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ അവർക്കെതിരായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. അതിനെതിരെയാണ് അയ്യങ്കാളിയെ പോലെയുള്ളവർ പ്രവർത്തിച്ചത്. അത്തരമൊരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാകുന്നതിനെ ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും എതിർക്കുന്നുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ ഇടതുപക്ഷ പാർട്ടികളാകാം, അല്ലെങ്കിൽ വലതുപക്ഷ പാർട്ടികളാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയാകാം, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവർ സൂക്ഷിക്കുന്നത് ഒരേ ഒരു സവർണ സംഘി മനസ്സാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. രാജ്യത്തിന് ഒരു നല്ല ഭാവി അതുണ്ടാവണമെന്ന് സ്വപ്നം കാണുന്നവരാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ദളിതുകളും ഒക്കെ. അത്തരം ഒരു ചിന്തയുള്ളവരാണ്. അവർക്ക് നന്നായി ജീവിക്കണം, അവരുടെ മക്കൾക്ക് ജീവിക്കണം, അവരുടെ തലമുറയ്ക്ക് ജീവിക്കണം. അത്തരം അവസരങ്ങളെ ചോദ്യം ചെയ്യുന്ന, അത്തരം അവസരങ്ങൾ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാർക്കുള്ള തക്കതായ ഒരു മറുപടിയായി തീരട്ടെ ഫ്രട്ടേണിറ്റിയുടെ ഈ യാത്ര എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ ഘട്ടത്തിലും പാനായിക്കുളം കേസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിസന്ധി അത്തരം ഘട്ടങ്ങളിലും എന്നോടൊപ്പം നിന്ന, എന്റെ സുഹൃത്തുക്കളോടൊപ്പം നിന്ന, അത്തരം ചിന്താധാരകളോടൊപ്പം നിന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ഈ യാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.